എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീണ്ടും നമ്മുടെ പൂങ്കാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറയുകയാണ്. വേറെ ഒന്നുമല്ല, വിശുദ്ധവാരം വളരെ മനോഹരമായിട്ട് തന്നെ വിശുദ്ധവാരത്തിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ വളരെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അനുഗ്രഹീതമായ ഒരു ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഈസ്റ്ററിലേക്ക് എത്തിയത്. പെസഹ വ്യാഴാഴ്ച ശക്തമായ കാറ്റ് ഉണ്ടായിട്ട് പോലും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതേ ശക്തിയോടുകൂടെ തന്നെ നിലവിളക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥന അന്തരീക്ഷത്തിലിരിക്കുന്നതൊക്കെ നമ്മൾ ലോകം മുഴുവനും ലൈവ് കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റ് അച്ഛൻ കാണുകയുണ്ടായി. മാത്രമല്ല ആ വീഡിയോസ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ലൈവ് കണ്ടവർക്കും അത് വളരെ മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നഗരകാണിക്കലിൻ്റെ പാസ്ക് രൂപത്തിന് തൊട്ടു പുറകിലായിട്ട് വ്യാകുല മാതാവിൻ്റെ വേദനിക്കുന്ന ആ ഹൃദയത്തോടും ആ ഫേസോടും കൂടി ആ രൂപം അത് എടുത്തുകൊണ്ട് നഗരകാണിക്കലിന് പാസ്ക് രൂപത്തിന് തൊട്ടു പുറകിലായിട്ടുള്ള ആ പ്രസൻസ്, പരിശുദ്ധ മാതാവിൻ്റെ പ്രസൻസ് വളരെ ഹൃദയസ്പർശിച്ചായിരുന്നു. അതിൻ്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ പലരും അതിനെക്കുറിച്ച് വളരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ പോസിറ്റീവായിട്ട്. പരിശുദ്ധ മാതാവിൻ്റെ റിയലി ഒരമ്മ എങ്ങനെയാണ് സ്വന്തം മകൻ്റെ അവസാനത്തെ യാത്രയിൽ കൂടെ ഉണ്ടാവുന്നതുള്ള ആ ഒരു മുഹൂർത്തം വളരെ ടച്ചിങ് ആയിരുന്നു. നമ്മളുടെ യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുണ്ട്, മാരദ ഡൊളോറോസ. ആ പരിശു അത് ഭയങ്കര ആ സ്റ്റാച്ചുവൊക്കെ ഭയങ്കര ലൈവായിട്ടുള്ള സ്റ്റാച്ചുവൊക്കെ ഇവിടെയുള്ളത്. നമുക്കറിയാം യൂറോപ്പിലുള്ള സ്റ്റാച്ചുസ് എന്നൊക്കെ പറയുന്നത് കണ്ണുകൾ പോലും തിളങ്ങുന്ന തരത്തിലുള്ള മാർബിൾ പീസ് കൊണ്ടുള്ള കണ്ണുകളൊക്കെയാണ്. ആ സ്റ്റാച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സങ്കടം വരുന്ന തരത്തിലുള്ള പരിശുദ്ധ മാതാവിൻ്റെ സ്റ്റാച്ചുസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ പ്രൊസസിയോ ദി സിലൻസിയോ, അത് എല്ലാ വർഷവും ഞങ്ങളിവിടെ ബാഴ്സലോണയിൽ ബദലോണയിലൊക്കെ എല്ലാ സ്ട്രീറ്റിലുമുള്ളതാണ് പ്രൊസഷൻ. ആ സമയത്തൊക്കെ ഈ പരിശുദ്ധ മാതാവിൻ്റെ സ്റ്റാച്ചു സൈലൻ്റായിട്ട് യേശുവിൻ്റെ തൊട്ട് പുറകിലായിട്ട് പോകാറുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാവാം, ഇതിനു കണ്ടിട്ടില്ല, പൊങ്കാവളിയിൽ ആദ്യമായിട്ടാണ്, പൊങ്കാവളി നമ്മൾ ഈ പ്രാവശ്യം ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്റ്റാച്ചു നഗരകാണിക്കലിന് പോകുന്നത്. വളരെ സ്പർശിച്ചായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് കൂടുതൽ നമ്മൾ അടുപ്പിക്കുവാനും സാധിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.